ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തേങ്കുറിശ്ശി ഒടിയൻ സിനിമ ഷൂട്ട് ചെയ്ത ഗ്രാമം. ഒടിയന്മാർ മുമ്പ് ജീവിച്ചിരുന്നതും ഇവിടെ തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ മറ്റൊരു മനോഹരമായ ഗ്രാമമാണിത്. കാടും മലയും പുഴയും പച്ച നിറം പുതച്ച നെൽപ്പാടങ്ങളും വമ്പൻ ആൽമരങ്ങളും കൊണ്ട് മനോഹരമായ ഗ്രാമം. പല നാടുകളും ആധുനികത ചേക്കേറിയെങ്കിലും നമ്മുടെ പാലക്കാടിൻ്റെ തനിമ അധികം മാറാത്തതാണിതിവിടുത്തെ ഭംഗി. 90s കാലഘട്ടം വിട്ടുമാറാത്ത ഗ്രാമങ്ങളിൽ ഒന്നുകൂടിയാണിത്. മഴ പെയ്തു തോർന്ന റോഡുകളും നെൽപ്പാടങ്ങളും കൂടുതൽ പച്ചപ്പ് നിറഞ്ഞതായി നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോഴും പഴയ നാലുകെട്ടുകളും ഓടിട്ട വീടുകളും ഇവിടെ സുലഭം. ഒടിയന്മാർ ജീവിച്ചിരുന്നതും ഇവിടെ തന്നെ. ഒടിയൻ ഒരു കെട്ടുകഥയല്ല, മുൻപ് ഇവിടെ ഒടിയന്മാർ ജീവിച്ചിരുന്നു. മന്ത്രശക്തി ഉപയോഗിച്ച് രാത്രിയാവുമ്പോൾ നായായും പോത്തായും വേഷം മാറുന്ന ഒടിയന്മാർ. അന്നുകാലത്ത് ഒടിയന്മാർ ജനങ്ങൾക്കൊരു പേടി സ്വപ്നമായിരുന്നു. രാത്രിയായാൽ പുറത്തിറങ്ങാൻ ഈ ഗ്രാമീണർ ഭയപ്പെട്ടിരുന്നു. പ്രസവം ധരിച്ച പെൺകുട്ടികൾ 6 മണി കഴിഞ്ഞാൽ പുറത്തിറക്കുമായിരുന്നില്ല. കാരണം ഒടിയന്മാർ ഒടിവയ്ക്കാൻ മരുന്നുണ്ടാക്കുന്നത് ഗർഭിണികളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ കൊണ്ടാണ് എന്നൊരു കഥയുണ്ട്. ഇത് യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്നറിയില്ല, പക്ഷേ ഒടിയന്മാർ യാഥാർത്ഥ്യമായിരുന്നു. രാത്രിയായാൽ നഗ്നമായി മന്ത്രം ജപിച്ചു വേഷം മാറുന്ന ഒടിയന്മാർ, പകൽ നേരത്തെ നഗ്നമായി കിടക്കുന്ന ഒടിയന്മാരെ കണ്ടിട്ടുള്ളതായാലും ഇവിടെയുള്ള ഗ്രാമീണർ പറയാറുണ്ട്. പക്ഷേ ഈ കഥകളിലുള്ള ഒടിയനല്ല ഒടിയൻ സിനിമയിൽ ഉള്ളത്. കുറേ അവർക്ക് വിട്ടുപോയിട്ടുണ്ട്. ഞാനൊരു പാലക്കാട്ടുകാരനായതുകൊണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഒടിയൻ കഥകൾ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു തന്നതുകൊണ്ടും എനിക്കറിയാവുന്ന ഒടിയൻ കഥ ഞാൻ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. കറണ്ടും വെളിച്ചവും ഇല്ലാത്ത കാലം. രാത്രി കമ്പനിയിൽ ജോലി കഴിഞ്ഞ് അർദ്ധരാത്രി വരുന്ന ഗൃഹനാഥന്മാർ ഒടിയൻ്റെ മുന്നിൽപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള 1001 മന്ത്രവാക്കുകളും ആ കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഈ മന്ത്രവാക്കുകളുടെ ശക്തി കൊണ്ട് ഒടിയനെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ 1001 മന്ത്രവാക്കുകൾ ഉരുവിട്ട് കഴിയുമ്പോഴേക്കും വീടിനുള്ളിലേക്ക് കയറണം, അല്ലെങ്കിൽ ആപത്താണ് എന്നും പറയപ്പെടുന്നു. ഇതെല്ലാം നടന്നിരുന്ന ഒടിയന്മാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ തേങ്കുറിശ്ശി ഗ്രാമം. ഈ യഥാർത്ഥ ഒടിയൻ കഥയും ഒടിയന്മാരുടെ ഗ്രാമവും നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സ്ഥലവും അവിടുത്തെ പ്രത്യേകതയുമായി വീണ്ടും കാണാം. ബൈ ബൈ.